സർക്കാരിനെതിരെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന KGMCTA രംഗത്ത്. മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം റദ്ദാക്കപ്പെടുന്ന ഗുരുതര പ്രതിസന്ധി നിലനിൽക്കുന്നതായി സംഘടന വ്യക്തമാക്കി. മെഡിക്കൽ കൗൺസിൽ പരിശോധന നടന്നാൽ പുതുതായി തുടങ്ങിയ മൂന്ന് മെഡിക്കൽ കോളേജുകളുടെയും അംഗീകാരം നഷ്ടമാകുമെന്ന് KGMCTA ഭാരവാഹികൾ തിരുവനന്തപുരത്ത് ആരോപിച്ചു. സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം വിളിച്ച് KGMCTA രംഗത്തെത്തുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് ആദ്യമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും മെഡിക്കൽ കൗൺസിൽ മിന്നൽ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് പരിശോധന നടക്കുകയാണെങ്കിൽ ഇടുക്കി, പാലക്കാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം റദ്ദാക്കപ്പെടും. പക്ഷേ സർക്കാർ ഉദ്ഘാടനം നടത്തി മടങ്ങുക മാത്രമാണ് ചെയ്യുന്നതെന്നും KGMCTA കുറ്റപ്പെടുത്തി. കണ്ണുമടച്ച് പറയാൻ പറ്റും, ഇടുക്കി പോവും, മഞ്ചേരി പോവും, പാലക്കാട് പോവും, ആലപ്പുഴയും കോട്ടയവും ഒക്കെ ത്രാസിലായിരിക്കും, ചിലപ്പോൾ പോകാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കൗൺസിലിന്റെ ദേഷ്യമുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു പോകും. കോഴിക്കോട്ടേതടക്കം 300 MBBS സീറ്റുകളാണ് റദ്ദാക്കപ്പെടുക. പണമില്ലെങ്കിൽ പുതിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാതെ നിലവിലെ ആശുപത്രികൾ നവീകരിക്കുകയാണ് വേണ്ടത്. നിയമനങ്ങളിലും സ്ഥലം മാറ്റങ്ങളിലും ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നതായും KGMCTA ആരോപിച്ചു. അപ്പം ഈ ഒന്നുകിൽ രാഷ്ട്രീയ നേതാവിന്റെ മകള്, അതല്ലെങ്കിൽ മറ്റ് ജില്ലത്തിലുള്ള പരസ്യമായി പറയാൻ പറ്റാത്ത ആരോപണങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടന്നത്. അപ്പോൾ വളരെ കുത്തഴിഞ്ഞ രീതിയിലാണ്. മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ ഇല്ലാഞ്ഞിട്ടും സർക്കാർ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ കഴിഞ്ഞ തവണ ഒരു വർഷത്തെ സമയം അനുവദിച്ച് കേന്ദ്രം കേരളത്തോട് കരുണ കാട്ടുകയായിരുന്നു. എന്നാൽ മതിയായ സമയം കിട്ടിയിട്ടും സർക്കാർ പ്രശ്നം പരിഹരിക്കാത്തത് മൂലം ഇനി സമയം നീട്ടി നൽകില്ലെന്നും KGMCTA ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.